കാരശ്ശേരി കുടിയത്തൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളെ ഏറെ നേരം ഭീതിയിലാക്കിയ ഭ്രാന്തനായ ഒടുവിൽ പിടികൂടി. ഇതോടെയാണ് 4 മണിക്കൂറോളം നീണ്ട നാട്ടുകാരുടെ ഭീതിയാകുന്നത്. ഇതിനിടയിൽ ഒരു കുട്ടിയെയും നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ റോഡ്, മാട്ടുമുറി, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപറമ്പ്, കൊത്തനാപറമ്പ്, സർക്കാർ പറമ്പ്, കക്കാട് പ്രദേശവാസികളെയാണ് ഭ്രാന്തൻ നായ മണിക്കൂറുകൾ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയത്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കൊത്തനാപറമ്പ് കണിയാത്ത് ബാവുട്ടിയുടെ മകൻ അഹമ്മദ് ഷൻവീൻ എന്ന 6 വയസ്സുകാരന് കടിയേൽക്കുകയും ചെയ്തു. ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നും ഒട്ടേറെ ആളുകളെ നായ ആക്രമിച്ചു. ചാലിൽ പ്രസാദ്, ശ്രീധരൻ തുടങ്ങിയവരുടേതടക്കം നിരവധി പശുക്കൾ, കോഴികൾ, താറാവുകൾ തുടങ്ങി വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും കടിയേറ്റു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധസേനയും നാട്ടുകാരും പിന്തുടർന്ന് നായെ പിടികൂടിയതോടെയാണ് 4 മണിക്കൂറോളം നീണ്ടുവന്ന നാട്ടുകാരുടെ ഭീതിയാകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 കുടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പൊടിയിൽ വെച്ച് നായയുടെ ആക്രമണം തുടങ്ങിയത്. തൊട്ടടുത്ത മാട്ടുമുറി, നെല്ലിക്കാപ്പറമ്പ്, കൊത്തനാപ്പറമ്പ് തുടങ്ങിയ ജനവാസ മേഖലകളിലൂടെ കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ചും കടിച്ചും പരക്കം പായുകയായിരുന്നു നായ. നെല്ലിക്കാപ്പറമ്പ് ഭാഗത്ത് നിന്ന് നായയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ പ്രചരിച്ചതും ജനങ്ങൾ പുറത്തിറങ്ങാതെ കരുതിയിരിക്കാൻ സഹായകരമായി. നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനാംഗങ്ങളായ മുനീർ, സലീം, കോമളരാജൻ, പ്രസാദ് തുടങ്ങിയവരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി നായയെ പിടികൂടിയതോടെയാണ് പ്രദേശവാസികളുടെ ഭീതിയാകുന്നത്. വെറ്ററിനറി ഡോക്ടർ എത്തി വളർത്തുമൃഗങ്ങൾക്ക് കുത്തിവെപ്പ് നൽകിയതായും നായയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും വാർഡ് മെമ്പർ ജീതാ സുരേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.